പ്രിയപ്പെട്ടവരെ, അൻസാർ പുളിക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ, എറണാകുളം. കോവിഡ്-19 ബന്ധപ്പെട്ട് നാം ഇതിനോടകം ധാരാളം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് നാം ഈ ക്ലാസ്സിൽ സംസാരിക്കുന്നത് കോവിഡ്-19 രോഗത്തിൻ്റെ പുതിയ ഒരു ലക്ഷണത്തെക്കുറിച്ചാണ്. കോവിഡ്-19 എന്ന മഹാമാരി നമ്മൾക്കെന്ന പോലെ തന്നെ ശാസ്ത്രലോകത്തിനും ഗവേഷണ ലോകത്തിനുമെല്ലാം പുതിയ ഒരു വെല്ലുവിളിയായിരുന്നു. നമുക്കറിയാം, ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു രോഗം. ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളും നമുക്കറിയില്ല. എങ്കിലും ഓരോ ദിവസവും ഗവേഷകർ കോവിഡ്-19 ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഓരോന്നായി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങൾക്ക് ഇപ്പോഴും അവസാനമായിട്ടില്ല. കോവിഡ് ലക്ഷണങ്ങളുടെ കാര്യത്തിൽ പോലും കൃത്യമായൊരു നിഗമനത്തിലേക്ക് നമുക്കെത്താനാകില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന ചില പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ വിദഗ്ധർ പട്ടികയിൽപ്പെടുത്തി വെച്ച കോവിഡ് ലക്ഷണങ്ങളുടെ കൂട്ടത്തിലേക്ക് പുതിയ ഒരു ലക്ഷണം കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഈ പഠനങ്ങൾ. ഇത് എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. തൊലിപ്പുറത്ത് കാണുന്ന ചുവന്ന തടിപ്പ്, അടയാളങ്ങൾ എന്നിവയും കോവിഡ് ലക്ഷണമാകാം എന്നാണ് പഠനങ്ങളിലൂടെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഇറ്റലി, UK എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ. ഇറ്റലിയിൽ 88 കോവിഡ് രോഗികളിൽ 18 പേരിലും ലക്ഷണമായി തൊലിപ്പുറത്ത് ചുവന്ന തടിപ്പോ പാടുകളോ കണ്ടെത്തിയെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. കോവിഡിൻ്റെ മറ്റ് ലക്ഷണങ്ങളൊന്നും കാണിക്കാതിരുന്ന ചിലരിൽ പക്ഷേ തൊലിപ്പുറത്ത് പ്രകടമാകുന്ന ഈ ലക്ഷണം കണ്ടെത്തിയെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്തായാലും കോവിഡ് കാലത്ത് ചർമ്മത്തിൽ കാണപ്പെടുന്ന പുതിയ തടിപ്പ്, പുതിയ കുരുക്കൾ, പാടുകൾ എന്നിവ നിസ്സാരമായി അവഗണിക്കേണ്ടെന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. കഴിവതും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ആദ്യം സ്വയം ഐസൊലേഷനിലേക്ക് മാറുന്നതാണ് ഉത്തമം. സ്വയം സമ്പർക്കവിലക്കിലേക്ക് മാറുന്നതാണ് ഉത്തമം. ശേഷം മാത്രം രോഗമുണ്ടോ ഇല്ലയോ എന്നത് നിർണയിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുക, രോഗപരിശോധനയിലേക്ക് കടക്കുക. രോഗവ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരിലേക്ക് രോഗം എത്താതിരിക്കാനാണ് ഓരോരുത്തരും ഇത്തരത്തിലുള്ള ജാഗ്രത എടുക്കേണ്ടത്. കോവിഡ്-19 പുതിയ ലക്ഷണങ്ങളെക്കുറിച്ചുള്ള ചെറിയ വിവരങ്ങളാണ് ഈ ക്ലാസ്സിൽ നാം പറയുന്നത്. ഇതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തി കോവിഡ്-19 എന്ന മഹാമാരിയുടെ രോഗവ്യാപനം തടയാനുള്ള ഒരുക്കത്തിൽ എല്ലാവരും മുന്നണി പോരാളികളായി മാറണമെന്ന് മാത്രം തൽക്കാലം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ ക്ലാസ്സുകളുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം. തൽക്കാലം ബൈ. താങ്ക് യു വെരി മച്ച്.